ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന ട്രേഡ് എൻട്രീസും ആ ട്രേഡിന് പിന്നിലുള്ള ലോജിക്കാണ് ഈ വീഡിയോ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് മീ ആദിൽ, വെൽക്കം സ്റ്റോക്ക് മാർക്കറ്റ് കേരള. ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഡേന്റെ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനനുസരിച്ചുള്ള ഒരു ട്രേഡ് പ്ലാൻ ആയിരുന്നു നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ അങ്ങനെ ഒരു പ്ലാൻ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. മാർക്കറ്റ് ഓപ്പണ് ചെയ്തത് ഒരു ബുള്ളിഷ് കാൻഡിലാണ്. കാൻഡിൽ റെഡ് ആണെങ്കിൽ പോലും വിക്ക് ലോവർ സൈഡിൽ ഹയർ ആണ്. സോ അതൊരു ബുള്ളിഷ് കാൻഡിലായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അതിനുശേഷം മാർക്കറ്റ് മീൻസ് മുകളിലോട്ട് റാലി ചെയ്യാതെ വീണ്ടും താഴത്തോട്ട് വന്നു. ലൈക്ക് ഈ താഴെ വന്നിട്ട് നല്ല രീതിയിലുള്ള റിജക്ഷൻ ലോവർ സൈഡിൽ തന്നിട്ടുണ്ട് മാർക്കറ്റ്. നല്ല രീതിയിലുള്ള റിജക്ഷൻ തന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ജസ്റ്റ് ഈ പ്രീവിയസ് ആയിട്ടുള്ള ദിവസത്തിന്റെ മീൻസ് പ്രീവിയസ് ആയിട്ടുള്ള അന്നത്തെ ദിവസത്തിന്റെ ഹൈലോട്ട് തന്നെ വന്ന് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തത്. സോ ഇവിടെ ഈ ഒരു മാർക്കറ്റിന്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് പ്രീവിയസ് ആയിട്ടുള്ള ദിവസത്തിന്റെ ഈ ഒരു പ്രീവിയസ് ഡേന്റെ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. സോ ഒരു റേഞ്ച് മാർക്കറ്റ് ആയിരുന്നു, വളരെ നല്ല രീതിയിലുള്ള സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു. സോ സൈഡ് വൈസ് ആയിട്ടുള്ള എൻട്രിക്ക് ആയിരുന്നു ഇന്ന് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ ഈ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിലിന്റെ ലോല് നല്ലൊരു പ്രോപ്പർ ബുള്ളിഷ്നെസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ഈ ഒരു റീട്രേസ്മെന്റ് ആയിട്ടുള്ള ഒരു എൻട്രി അല്ലെങ്കിൽ സൈഡ് വൈസിൽ എടുക്കുന്ന എൻട്രീസ് എടുക്കാനായിരുന്നു നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നത്. മാർക്കറ്റ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നു, അതിനുശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തോട്ട് വന്നു. സോ ഈ താഴെ വന്ന സമയത്ത് ആക്ച്വലി ഈ ഒരു ക്യാൻഡിൽ വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് പിന്നീട് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഈ ലോന്റെ അടിയിൽ ക്ലോസ് ചെയ്തിട്ടില്ല ആക്ച്വലി. അതിനുശേഷം പിന്നെയും വലിയൊരു ക്യാൻഡിൽ താഴത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാൻഡിലാണ് ആക്ച്വലി നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ്നെസ് ലൈക്ക് ലോവർ പ്രൈസിന് നല്ല രീതിയിലുള്ള റിജക്ഷൻ തന്നിട്ടായിരുന്നു പിന്നെ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. അതായത് ഈ ഫസ്റ്റ് 9:15 ക്യാൻഡിലിന്റെ അടിയിൽ ലൈക്ക് ആ ഒരു ലോവിന്റെ അടിയിൽ ബിലോ ആയിട്ട് മാർക്കറ്റ് മോർണിംഗിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല മാർക്കറ്റ്. ആ രീതിയിലുള്ള റിജക്ഷൻ പ്രൈസിന് താഴ്ത്തുന്നുണ്ടായിരുന്നു. സോ ഇവിടുന്ന് ഇത്രയും വലിയ റിജക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ലെവലിന് രണ്ട് മൂന്ന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്ന്, അതൊരു 9:15 ക്യാൻഡിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ആണെന്നുള്ളതും, പിന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള CPR സപ്പോർട്ട് ഉള്ളത് കൊണ്ടും, പിന്നെ അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ഈ ഒരു ലെവലിൽ നിന്ന് ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു, ഈ ഒരു സ്ട്രക്ചറിൽ തന്നെയായിരുന്നു ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഇവിടെ ആക്ച്വലി നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി കിട്ടിയിട്ടില്ല. അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് സ്ട്രക്ചറിൽ അത് നോക്കുന്ന സമയത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസ്റ്റിക്ക് നമുക്ക് വന്നിട്ടില്ല. ഇവിടെ വലിയൊരു ബിഗ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽ മീൻസ് വന്നു, അതിനുശേഷം നല്ല രീതിയിലുള്ള ലോവർ പ്രൈസിൽ റിജക്ട് ചെയ്ത് വന്നു, അതിനുശേഷം വീണ്ടും നല്ല വലിയൊരു ബിഗ് ആയിട്ടുള്ള ന്യൂട്രൽ ക്യാൻഡിലാണ് വന്നത്. സോ ഇത്തരം ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാനുള്ള ഒരു മീൻസ് അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. സോ ഇവിടുന്ന് എൻട്രി എടുക്കുന്ന സമയത്ത് ഈവൻ നിങ്ങൾ ന്യൂട്രൽ ക്യാൻഡിൽ ഇവിടുന്ന് എൻട്രി എടുത്താൽ പോലും ഒരു നല്ലൊരു റിസ്ക് റിവാർഡ് തന്നെയാണ് ആക്ച്വലി കിട്ടുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് ഏകദേശം 20 പോയിന്റ്സിന്റെ സ്റ്റോപ്പ് ലോസും, പിന്നെ നമ്മളിവിടെ ടാർഗറ്റ് ആയിട്ട് വെക്കുന്നത് ഈ ഒരു ഹൈ ടച്ച് ചെയ്യുന്ന സമയത്തുള്ള അന്നത്തെ 9:15 ക്യാൻഡിൽ ഹൈ ടച്ച് ചെയ്യുന്ന സമയത്തുള്ളൊരു ടാർഗറ്റ് ആയിട്ട് വെക്കുന്ന സമയത്ത് അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് തന്നെയാണ്. ബട്ട് ഇവിടുന്ന് എൻട്രി എടുക്കാൻ കുറച്ച് ലൈക്ക് നമുക്ക് ഒരുപാട് കൺഫർമേഷൻ ഇല്ലായിരുന്നു. ലൈക്ക് ലെവൽസ് ലൊക്കേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ക്യാൻഡിൽസ്റ്റിക്ക് എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് ഇവിടുന്ന് പ്രോപ്പർ ആയിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തില്ല, ഇവിടുന്ന് ഒരു എൻട്രി നമുക്ക് അവിടെ മിസ്സായി പോയിട്ട് നമുക്ക് ഒരു എൻട്രി പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. സോ പിന്നീട് നമുക്ക് ഇവിടെ രണ്ടാമത്തൊരു എൻട്രി ആക്ച്വലി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നില്ല, രണ്ടാമത്തൊരു എൻട്രി നമുക്ക് കിട്ടിയില്ല. പക്ഷെ ഈ നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി മാർക്കറ്റ് ഇവിടെ എത്തുന്ന സമയത്ത് വീണ്ടും ബൈസൈഡിലോട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ സൈഡ് വൈസ് മാർക്കറ്റിന്റെ എൻട്രി എടുക്കാനായിരുന്നു. ബട്ട് നിങ്ങൾ ഈ ഫസ്റ്റത്തെ ഈ ഒരു ലോവറിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ആക്ച്വലി വിക്ക് മാത്രമാണുള്ളത്. സോ ഇവിടെ വിക്ക് മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ആക്ച്വലി ബയേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ബയേഴ്സ് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ ലൈക്ക് ആ സൈഡ് വൈസിലോട്ട് തന്നെ മാർക്കറ്റിനെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വിക്ക് മാത്രം ഉള്ളത് കൊണ്ട്, ഇവിടെ പ്രൈസ് ആക്ഷൻ നടന്നത് വിക്കിൽ മാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബുള്ളിഷ്നെസ്സിനെയാണ് മാർക്കറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരുന്നു, ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് എത്തിയിട്ട് വീണ്ടും ആ ഒരു ബുള്ളിഷ്നെസ്സിലോട്ട് ട്രേഡ് പ്ലാൻ ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ വിക്കിന്റെ ഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ
നമുക്ക് അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡെസിഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടുന്ന് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള എൻട്രി പ്ലാനിലോട്ട് ട്രേഡ് എടുക്കാൻ പറ്റും ഇവിടെ. ലൈക്ക് നിങ്ങൾ ഇവിടെ ഡയറക്ഷൻ നോക്കി കഴിഞ്ഞാൽ മീൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് ഒക്കെ ഹിറ്റ് ആയിരുന്നു, സ്റ്റിൽ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയായിരുന്നു മാർക്കറ്റിന്റെ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു രണ്ട് ട്രേഡ് പ്ലാൻ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു. ഈ രണ്ട് ട്രേഡ് പ്ലാനും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു എൻട്രിയിലുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോപ്പറായിട്ട് ലൊക്കേഷനൊക്കെ പ്രോപ്പർ ആയിരുന്നെങ്കിൽ പോലും ക്യാൻഡിസ്റ്റിക്കിന്റെ കൺഫർമേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയില്ലായിരുന്നു. രണ്ടാമത്തെ ട്രേഡ് പ്ലാനിൽ ഈ ഒരു ലെവലിൽ ബുള്ളിഷ്നെസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും ബുള്ളിഷിലോട്ട് പോകാം എന്നുള്ള ട്രേഡ് പ്ലാൻ നമ്മൾ മീൻസ് ട്രേഡ് പ്ലാൻ ഓക്കെ ആയിരുന്നെങ്കിലും നമ്മൾ എന്തുകൊണ്ട് അവോയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ഡെസിഷൻ എടുക്കാൻ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. സോ ഈ ഒരു രണ്ട് ട്രേഡ് പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, ബട്ട് നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ ഇന്നത്തെ മാർക്കറ്റിന് സ്ട്രക്ചർ നോക്കുകയാണെന്നെങ്കിൽ നല്ല രീതിയിലുള്ള സൈഡ് വൈസ് ആയിരുന്നു മാർക്കറ്റ്. സോ ഈ ഒരു സൈഡ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് തന്നെ ആയിരുന്നു മാർക്കറ്റ്. ചില സ്ഥലത്തോട്ട് ബ്രേക്ക് ഔട്ടിൻ്റെ ട്രേഡുകൾ ആൾക്കാർ മീൻസ് ട്രേഡേഴ്സ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷേ ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ താഴത്തോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ നോക്കിയ ട്രേഡേഴ്സ് ഉണ്ടാവും, അവിടെയും സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് മാർക്കറ്റ് നല്ല രീതിയിലുള്ള കൺസോളിഡേഷൻ ആയിരുന്നു. ഈ ഒരു രണ്ട് റേഞ്ച് മോർണിംഗിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ നമ്മൾ കൺസോൾട്ടേഷനിലോട്ടുള്ള ലൈക്ക് സൈഡ് വൈസിലോട്ടുള്ള എൻട്രിയാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത്.